സ്ട്രോക്ക് എന്ന വാക്ക് അത്ര നിസ്സാരമായി വായിച്ചു വിടേണ്ട ഒന്നല്ല. നിരന്തരം ചലിച്ചിരുന്ന ഒരു വ്യക്തിക്ക് സ്ട്രോക്കോടെ പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതം തകിടം മറിയുന്നുണ്ട്. ഒരിക്കൽ സ്ട്രോക്ക് ഉണ്ടായ വ്യക്തിക്ക് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള 1.5 കോടി ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 50 ലക്ഷത്തോളം പേർ മരിക്കുകയും 50 ലക്ഷത്തോളം പേർക്ക് സ്ഥിരമായി അംഗവൈകല്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കുടുംബത്തെയും സമൂഹത്തെയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ദശകങ്ങളിൽ സ്ട്രോക്ക് വ്യാപനം 50% വർദ്ധിച്ചിട്ടുണ്ട്. മാറിയ ജീവിത സാഹചര്യത്തിൽ ഓരോ 4ൽ 1 ആൾക്കും ഇപ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ആയുർദൈർഘ്യം 60 വയസ്സിന് മുകളിലേക്ക് ഉയർന്നതിനാൽ വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളോടൊപ്പം സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളുടെയും വർദ്ധനവ് രാജ്യത്തുണ്ടാകുന്ന മരണങ്ങളുടെ കാരണങ്ങളിൽ 3ാമതും അംഗവൈകല്യത്തിൻ്റെ കാരണങ്ങളിൽ 6ാമതുമാണ്. ഇനി എന്താണ് സ്ട്രോക്ക്? മസ്തിഷ്കത്തിലേക്കുള്ള രക്തവിതരണം പെട്ടെന്ന് തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. രക്തം കട്ടപിടിച്ച് രക്തധമനി അടയുന്നതിൻ്റെയോ രക്തക്കുഴൽ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയോ ഫലമായി ഇത് സംഭവിക്കാം. 2 സാഹചര്യങ്ങളിലും തലച്ചോറിലേക്കുള്ള ഓക്സിജനും പോഷകാഹാര വിതരണവും തകരാറിലാകുന്നു. ഇത് മസ്തിഷ്ക കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ മരണത്തിലേക്ക് നയിക്കുകയോ ചെയ്യുന്നു. സ്വതന്ത്രമായി ചലിക്കാനുള്ള കഴിവുകളുടെ നഷ്ടം, ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള കഴിവ് നഷ്ടമാവുക എന്നിവയാണ് സ്ട്രോക്കിന് ശേഷം രോഗി അനുഭവിക്കേണ്ടി വരിക. സമയത്തിൻ്റെ പ്രാധാന്യം. എല്ലാ മെഡിക്കൽ എമർജൻസിയിലും സമയം നിർണായകമാണ്. എന്നാൽ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട സമയം അക്ഷരാർത്ഥത്തിൽ വിലപ്പെട്ടതാണ്. ദ്രുതഗതിയിൽ അപകടമുണ്ടാവുന്നതായതുകൊണ്ട് സ്ട്രോക്കുകൾ വളരെ അടിയന്തരമായി ചികിത്സിക്കണം. സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ വിവിധ അവയവങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന തലച്ചോറിൻ്റെ ന്യൂറോണുകൾ മരിക്കാൻ തുടങ്ങുന്നു. സ്ട്രോക്ക് ചികിത്സിക്കാതെ പോകുന്ന ഓരോ മിനിറ്റിലും ശരാശരി വ്യക്തിക്ക് 1.9 ദശലക്ഷം ന്യൂറോണുകൾ നഷ്ടപ്പെടുന്നു എന്നാണ് പഠനം പറയുന്നത്. ചലനശേഷിയെ ബാധിക്കുന്നത് സ്ട്രോക്കിന്റെ ദൈർഘ്യം അനുസരിച്ചാണ്. BEFAST എന്ന ചുരുക്കപ്പേരിൽ ഓർത്ത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുക. പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുകയും തലകറക്കം അനുഭവപ്പെടുകയും ചെയ്യും. കാഴ്ചയ്ക്ക് പെട്ടെന്ന് മങ്ങൽ അനുഭവപ്പെടുക, ഇരട്ടിയായി കാണുക, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുക, കൈകാലുകളിൽ ബലഹീനതയോ മരവിപ്പോ ഉണ്ടാവുക, 2 കൈകളും തുല്യമായി ഉയർത്താൻ കഴിയാതിരിക്കുക, ശരിക്കും സംസാരിക്കാൻ കഴിയാതെ പോവുക, നാവ് കുഴയുക, കഠിനമായ തലവേദന അനുഭവപ്പെടുക. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി വൈദ്യസഹായം തേടണം. ഒരു ഇസ്കെമിക് സ്ട്രോക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാർ എത്രയും വേഗം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കണം. രോഗലക്ഷണങ്ങളുടെ ആദ്യ ലക്ഷണങ്ങളിൽ നിന്ന് 4-5 മണിക്കൂറിനുള്ളിൽ രക്തം കട്ടപിടിക്കാൻ കഴിയുന്ന മരുന്നുകൾ ഇൻട്രാവെൻസായി നൽകണം. ഈ മരുന്നുകൾ എത്രയും വേഗം നൽകുന്നുവോ അത്രയും നല്ലതാണ്. ദ്രുതഗതിയിലുള്ള ചികിത്സ രോഗിയുടെ ജീവിത സാധ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല സങ്കീർണതകൾ തടയുകയും ചെയ്യും. കത്തീറ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് തലച്ചോറിലെ രക്തക്കുഴലിലെ കട്ട് നീക്കം ചെയ്യാൻ ഡോക്ടർമാർക്ക് കഴിയും. ടിഷ്യൂ ടൈപ്പ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഉപയോഗിച്ച് പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയാത്ത വലിയ കട്ടകൾ ഉള്ളവർക്ക് വളരെ ഉപയോഗപ്രദമാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി ടെക്നിക്. സെറിബ്രൽ ധമനികളെ തടസ്സപ്പെടുത്തി കട്ടപിടിക്കുന്ന രക്തം വേഗം നീക്കം ചെയ്യാൻ മെക്കാനിക്കൽ ത്രോംബെക്ടമി സഹായിക്കുന്നു. മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം ദ്രുതഗതിയിൽ പുനഃസ്ഥാപിക്കുന്നത് അപകട സാധ്യതയുള്ള മസ്തിഷ്ക കോശങ്ങളെ രക്ഷിക്കാനും കേടുപാടുകളുടെ വ്യാപ്തി കുറയ്ക്കാനും ഫലം മെച്ചപ്പെടുത്താനും സഹായിക്കും. ശസ്ത്രക്രിയ, സർജിക്കൽ ക്ലിപ്പിംഗ്, എൻഡോവസ്കുലർ എംബോളൈസേഷൻ എന്നിവ ചികിത്സാ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നു. സ്ട്രോക്കിന് ശേഷമുള്ള പ്രാരംഭ നിമിഷങ്ങളെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കാറുള്ളത്. വേഗത്തിലുള്ള ഇടപെടൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനും ശരീര വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് തടയാനും സഹായിക്കും.